ലോകത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ഒമിക്രോൺ ഡെൽറ്റ ഇരട്ട ഭീഷണിയിലാണ് ലോകമെന്ന് ഡബ്ല്യുഎച്ച് ഒ തലവൻ ഡോക്ടർ ടെഡ്രോസ് അദാനം വ്യക്തമാക്കി മിക്ക രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുമെന്ന് മുന്നറിയിപ്പുണ്ട് മന്ദഗതിയിൽ നീങ്ങുന്ന ആരോഗ്യ സംവിധാനം പല രാജ്യങ്ങളും തകരും ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്തവരിൽ മരണനിരക്ക് കുതിച്ചുയരുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പുണ്ട് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പൂജയാണ് ചേരുന്നത് പൂജ ഗുഡ് മോർണിംഗ് ഓരോ ദിനം കഴിയും തോറും നമുക്ക് ഈ കോവിഡിൻ്റെ ആശങ്ക വർദ്ധിക്കുകയാണ് ഒമിക്രോൺ ഡെൽറ്റ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഡബ്ല്യു എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തെ വിലയിരുത്തുന്നത് എന്താണ് നൽകുന്ന മുന്നറിയിപ്പ് ജിന രൂക്ഷമാകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതീവ ജാഗ്രത വേണം എന്നുള്ള അറിയിപ്പാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകം കോവിഡ് സുനാമിയിലേക്ക് പോകും എന്നാണ് ടെട്രോസദാനം ഗബ്രിയേസിസ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനാ മേധാവി ലോകത്തിന് മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത് ഒമൈക്രോൺ ഡെൽറ്റ ഇരട്ട ഭീഷണിയിലാണ് ലോകമെന്നും മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റയും പുതിയ ഒമൈക്രോൺ വകഭേദവും ചേരുമ്പോൾ മിക്ക രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ഇതുവരെ ഉള്ളതിൽ നിന്നും ഏറ്റവും ഉയർന്ന തോതിലേക്ക് എത്തുമെന്നുള്ള വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയെല്ലാം വലിയ രീതിയിൽ ഒമൈക്രോൺ വ്യാപിക്കുന്നു ഒമൈക്രോൺ വലിയ രീതിയിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെ എല്ലാം തകർക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള കോവിഡ് വാക്സിനേഷൻ അത് നിർബന്ധമായും പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് കാരണം ഒമൈക്രോണിന് കോവിഡ് വാക്സിനേഷനെ പോലും മറികടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ആ ഒരു രീതിയിലുള്ള പഠനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വാക്സിനേഷൻ തന്നെയാണ് ഏറ്റവും പ്രതിരോധ മാർഗം എന്നാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ആരോഗ്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും ആ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും വാക്സിനേഷനുമായി തന്നെ നിർബന്ധമായി മുന്നോട്ട് പോണം ഈ ഒരു വാക്സിൻ അസമത്വം ഏതെല്ലാം രാ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു കോവിഡ് വ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല കോവിഡിന്റെ പുതിയൊരു ഒമൈക്രോണുമായി ബന്ധപ്പെട്ട അതേ രീതിയിലുള്ള പുതിയൊരു വകഭേദം കൂടി കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതും കൂടി വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് തന്നെ ലോകം പോകും മരണതോത് ഉൾപ്പെടെ വർദ്ധിക്കാനുള്ള ഒരു കാരണമാകും എന്നാണ് പറയാൻ സാധിക്കുന്നത് നിലവിൽ ഒമൈക്രോണുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ മരണ അത് ഉയരാത്തിയ ഒരു പശ്ചാത്തലമാണുള്ളത് പക്ഷേ ഈ കോവിഡ് വ്യാപനം ഈ ഇത് വ്യാപിക്കുന്നതിൻ്റെ തോത് വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള നിർബന്ധ നിബന്ധനകളിലേക്കെല്ലാം പോകുന്ന ഒരു സാഹചര്യമുണ്ട് ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല രാജ്യങ്ങളും ആലോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പുതുവത്സര ആഘോഷമെല്ലാം കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളിലും അപ്പോൾ ഈ പുതിയൊരു വകഭേദം കൂടി വന്നെത്തുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ലോകാരോഗ്യ സംഘടനയ്ക്ക് മുന്നിലുണ്ട് അതിനാൽ തന്നെ വാക്സിനേഷൻ അത് എത്രയും വേഗം പൂർത്തീകരിക്കും വാക്സിന് എത്താത്ത എല്ലാ മനുഷ്യരിലേക്കും വാക്സിൻ എത്തിക്കണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം പൂജ്യം നേരത്തെ സൂചിപ്പിച്ചത് നിലവിലുള്ള വാക്സിനൊക്കെ ഈ പുതിയ വകഭേദങ്ങളെ തടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട് അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ കുതിച്ചു വരുന്ന ഈ കേസുകൾ എന്ന് പറയുമ്പോൾ അമേരിക്കയിലൊക്കെ വീണ്ടും പഴയ രീതിയിലേക്ക് സ്ഥിതിഗതികൾ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കണം അമേരിക്കയിൽ അല്ലെങ്കിൽ പോലും അതുപോലെ സമാനമായ സാഹചര്യം ഇന്ത്യയിൽ പലപ്പോഴും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ എടുക്കണം നമ്മുടെ ഒരു ജനസാന്ദ്രത കൂടി കണക്കിലെടുത്തിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് പ്രധാനമായും ഈ വാക്സിൻ അപ്പുറത്തേക്ക് നിയന്ത്രണങ്ങൾ കടുക്കുന്ന കടുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ആശുപത്രികളിലടക്കമുള്ള സംവിധാനങ്ങൾ നിലവിലേത് പോരാതെ പോകും എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നുണ്ടോ ജിന തന്നെയാണ് കാരണം നിലവിലുള്ള ആരോഗ്യ സംവിധാനം അതിലും ഏറ്റവും പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് ഈ വാക്സിനേഷനും മറ്റു പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം ആദ്യത്തെ ഒരു കോവിഡ് വകഭേദ സാഹചര്യത്തിൽ അമേരിക്കയിലെ ആശുപത്രികളിൽ പോലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തിനു നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഏത് വിധത്തിലാണ് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു പോയത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ലോകം പോകാതിരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് പല അവസരങ്ങളിലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വാക്സിൻ അസമത്വം നിലനിൽക്കുന്നുണ്ട് ഇതുപോലെ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കണം എല്ലാവരിലും വാക്സിൻ എത്തിക്കണം പ്രധാനമായും ഈ കൗമാരക്കാരിലും കുട്ടികളിലും ഒക്കെയുള്ള വാക്സിനേഷൻ തുടങ്ങാൻ ഉള്ളൂ നമ്മുടെ രാജ്യം പോലും അതിന്റെ ഒരു മാനദണ്ഡങ്ങളെല്ലാം പുറത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവരിലേക്കെല്ലാം തന്നെ വാക്സിൻ എത്തിക്കണം പ്രധാനമായും ഇതിൽ കോവിഡ് വന്ന് രോഗം മാറിയവരിൽ പോലും രോഗസാധ്യത ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഈ പ്രതിരോധ നടപടികളെല്ലാം തന്നെ നിലവിൽ തുടർന്നു പോരുന്ന മാസ്ക് ധരിക്കുക വൃത്തിയായി സൂക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് പ്രതിരോധ മാർഗമായി മുന്നിൽ നിൽക്കുന്നതും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടായാൽ വീണ്ടും അതിരൂക്ഷമായ വ്യാപനത്തിലേക്ക് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് ലോകം കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകാരോഗ്യ സംഘടന മാത്രമല്ല ഓരോ പ്രദേശങ്ങളിലെയും ആരോഗ്യവൃത്തങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഓരോ രാജ്യങ്ങളുടെ കാര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ അതിതീവ്രമായി രോഗവ്യാപനം കൂടുന്ന ഒരു പശ്ചാത്തലമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷേ യൂറോപ്പ് യൂറോപ്പിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഒരു പൊസിഷനിൽ പോലും എത്തി നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം കാരണം വലിയ രീതിയിലുള്ള തോത് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാജ്യത്ത് ഒമൈക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു പോരുന്നു ദില്ലിയിലെല്ലാം അതിതീവ്ര വ്യാപനമാണ് അലേർട്ടുകൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇന്ന് മുതൽ അർദ്ധരാത്രി മുതൽ നൈറ്റ് കർഫ്യൂയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് രാജ്യത്തെ പല സ്ഥലങ്ങളിലും കർഫ്യൂകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ജാഗ്രതയുമായി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് തന്നെ പോകുമെന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് ഈ കോവിഡ് സുനാമി കൊണ്ട് ലോകാരോഗ്യ സംഘടന ഉദ്ദേശിക്കുന്നത് വലിയൊരു പദം തന്നെയാണ് അത് കാരണം ഒരു കോവിഡ് സുനാമി എന്ന് പറയുമ്പോൾ എത്രത്തോളം തീവ്രമാണ് ഈ ഒരു സംഭവം എന്നും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകുമ്പോൾ ലോകം അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നോക്കിക്കാണണം ജാഗ്രത അതിതീവ്രമായി പുലർത്തണം ആരോഗ്യ സംവിധാനങ്ങൾ പറയുന്നത് പോലെ തന്നെ അനുസരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രതിരോധ മാർഗ്ഗവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷം രണ്ടാകുന്നു നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ച് വർഷം രണ്ടാകുമ്പോൾ പോലും ഇത് ഇപ്പോഴൊന്നും തീരില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത് പ്രധാനമായും വാക്സിനാണ് ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോഴും പുതിയ പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ഫലപ്രാപ്തി കാണും എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട് ഇനി നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് പുതിയ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം അതിനനുസരിച്ചുള്ള വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുക ആ ഒരു സ്ഥിതിയിലേക്ക് കൂടി വലിയ ഒരു വെല്ലുവിളിക്ക് വെല്ലുവിളിയാണ് നമ്മൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം കൂടി നടത്തണം ഈ ഘട്ടത്തിൽ അല്ലേ അജീന അത് തന്നെയാണ് കാരണം ഈ ഒമൈക്രോൺ വളരെ വേഗം കണ്ടുപിടിച്ച ഒരു വകഭേദം തന്നെയാണ് ഒമൈക്രോൺ അതാണ് ദക്ഷിണാഫ്രിക്ക വളരെ വേഗം ഇത് കണ്ടുപിടിക്കുന്നു ആ ഒരു തരത്തിൽ ഇതിനുള്ള പഠനങ്ങൾ ഇപ്പോഴും മുന്നിൽ എത്തുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ഈ വാക്സിനുകൾക്ക് മറികടക്കാനാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഈ ഒമൈക്രോണിന്റെ കാര്യത്തിൽ പഠന വിഷയമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസുകളിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന നൽകേണ്ടതുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ മുൻപന്തിയിൽ എത്തിയതും അതുകൊണ്ട് തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു വകഭേദമാണ് കോവിഡ് വ്യാപനശേഷി കൂടിയതാണ് നിലവിൽ വന്നിരിക്കുന്നത് ഈ ഒമൈക്രോൺ ഡെൽറ്റ ഇരട്ട ഭീഷണിയിലാണ് ലോകമുള്ളത് ലോകാരോഗ്യ സംഘടന അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പുതിയ വകഭേദങ്ങളെല്ലാം വരുന്നതോടുകൂടി ഏത് തരത്തിലായിരിക്കും ഇനി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് മാത്രമല്ല ഈ ഒമിക്രോണിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മരണനിരക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം പലയിടങ്ങളിലും മരണമുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട് പക്ഷേ അത് ഈ വാക്സിനേഷൻ എല്ലാം മന്ദഗതിയിലായ സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് ഒരു രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അപ്പോൾ ആ രീതിയിൽ വാക്സിൻ നിലവിലുള്ള വാക്സിനുകൾക്ക് കോവിഡിനെ പ്രതിരോധിക്കാനാകും അത് ഏത് രീതിയിലും വലിയ വാക്സിനേഷനുമായി പോവുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു വ്യാപന ശേഷി കുറയ്ക്കാൻ നിലവിൽ നൽകിയിരിക്കുന്ന ഡോസുകൾക്കാകുമ്പോൾ എന്നുള്ളതാണ് പഠന വിഷയമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബൂസ്റ്റർ ഡോസുകളുടെ ഒരു അനിവാര്യത ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് ഇപ്പോൾ ജീന സൂചിപ്പിച്ചതുപോലെ പുതിയ വകഭേദങ്ങൾ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലോകാരോഗ്യ സംഘടന അത്തരത്തിലുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് അത്തരത്തിലൊരു വകഭേദത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കോവിഡ് സുനാമി ഉണ്ടാകാം എന്നൊരു മുന്നറിയിപ്പ് കൂടി ലോകാരോഗ്യ സംഘടന ഈ ഒരു ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത് എപ്പോഴും എടുത്തു പറയുന്നത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പലയിടങ്ങളിലും വാക്സിൻ അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വാക്സിനേഷനുമായി കൃത്യമായ രീതിയിൽ ഓരോ ആരോഗ്യ സംവിധാനങ്ങളും മുന്നോട്ട് പോകണം എന്നുള്ള മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകുന്നത് പല അവസരങ്ങളിലും ഈ വാക്സിൻ എടുക്കാതെ വാക്സിനേഷനോട് വിമുഖത കാണിക്കുന്നവരുണ്ട് അവരിൽ ഏറ്റവും തീവ്രമാകും ഈ കോവിഡ് വകഭേദങ്ങൾ എന്ന് തന്നെയാണ് പഠനങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് നിലവിലുള്ള വാക്സിനുകൾക്ക് കോവിഡിനെ ഈ ഒരു ഒമൈക്രോണിനെ മറികടക്കാനാകില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇതുവരെയും ലോകത്തെ ഒരു ആരോഗ്യ സംവിധാനങ്ങളും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാക്സിനേഷനിൽ ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നതും നിലവിലുള്ള സാഹചര്യത്തിൽ അതേ ബൂസ്റ്റർ ഡോസുകൾ നൽകാൻ ഓരോ രാജ്യങ്ങളും തയ്യാറാകുന്നതും അതുകൊണ്ട് തന്നെ പുതിയ പുതിയ വകഭേദങ്ങൾ എത്തിയാൽ തന്നെ ഈ നിലവിലുള്ള വാക്സിനേഷൻ രീതികൾ അത് തുടർന്നുകൊണ്ട് പോവുക എല്ലാവരും വാക്സിൻ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നതും െ മറ്റ് ജാഗ്രതാ നടപടികളെല്ലാം തുടരുക പുതുവത്സര ആഘോഷങ്ങൾ അത് ഒഴിച്ചു കൂടാനാകാത്തതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് തന്നെയാണ് വ്യക്തമാക്കേണ്ടത് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അത് മാറ്റി നിർത്തുക അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കടുത്ത നിബന്ധനകളിലേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നൽകിയ സാഹചര്യത്തിൽ കൂടി ജാഗ്രത പുലർത്തുക എന്നാണ് വ്യക്തമാക്കേണ്ടത്